ഷിഹാബ് ചോറ്റൂർ ഹജ്ജ് യാത്ര തുടങ്ങി ഇന്നേക്ക് ഒരു വർഷം പൂർത്തിയാവുകയാണ്. 2022 ജൂൺ 2 ഷിഹാബ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഇന്ന് ജൂൺ 2 2023. അപ്പൊ യാത്രയുടെ അവസാന ഘട്ടത്തിലേക്കാണ് ഷിഹാബ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മദീനയിൽ 20 ദിവസം പാർത്ത ശേഷം കാൽനടയായി തന്നെ മക്കയിലേക്ക് ദുൽഹുലൈഫ പള്ളിയിൽ ഇഹ്റാം കെട്ടി അവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുകയാണ്. ഏകദേശം 470 കിലോമീറ്ററുകളോളം ഉള്ള മദീനയിലേക്ക് യാത്രയിൽ കാൽനടയായി തന്നെ പോകാനാണ് ഒരുങ്ങിയിട്ടുള്ളത്. ചിലാളുകൾ പറയും പോലെ വാഹനത്തിൽ പോയെന്നോ അങ്ങനെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ തിരക്ക് മുതൽ ഇന്ന് വരെ കരുത്തുന്നവരുണ്ട്. വിവാഹം സ്വഹാന ഉത്താല അങ്ങനെയുള്ള എല്ലാ തെറ്റിദ്ധാരണകളെ തൊട്ടും സലാമത്താക്കുമാണ്. നമുക്ക് ഹജ്ജുംറ ചെയ്യുവാനും മുത്തലിബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദിയാർ ചെയ്യുവാനും ഒരുപാട് തവണ ജീവിതത്തിൽ അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. ഒരു മുസ്ലിമായ മനുഷ്യന്റെ ആഗ്രഹമാണ് ഹജ്ജ് ചെയ്യുക, ഉംറ ചെയ്യുക, മുത്തലിബ് ദിയാർ ചെയ്യുക. അതെല്ലാം ഇസ്ലാമിന്റെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഒന്നാണ്. അപ്പോൾ ആഗ്രഹിക്കാത്തവർ ആരും ഉണ്ടാവില്ല. പണമില്ലാത്തതിന്റെ പേരിൽ മുടങ്ങിയവരുണ്ടാകാം, ആരോഗ്യമില്ലാത്തതിന്റെ പേരിൽ മുടങ്ങിയവരുണ്ടാകാം, വഴി എളുപ്പമാവാത്തതിന്റെ പേരിൽ മുടങ്ങിയവരുണ്ടാകാം, അങ്ങനെ പല തടസ്സങ്ങളായിട്ട് അത് മുടങ്ങിയവരുണ്ടാകും. കുറെ സമ്പത്തുള്ളത് കൊണ്ട് ഹജ്ജിന് പോകാൻ തൗഫീഖ് ലഭിക്കണമെന്നില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആലയാണ് എല്ലാവർക്കും തൗഫീഖ് നൽകുന്നത്, സൗഭാഗ്യം നൽകുന്നത്. ആ സൗഭാഗ്യം നൽകിയവരിൽ അല്ലാഹു തആല നമ്മളെ പെടുത്തുമാറാകട്ടെ. ഷിഹാബിന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ച കാരണം ഷിഹാബിന്റെ പ്രാർത്ഥനയും നമുക്ക് ലഭിക്കുമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല ഏത് നന്മയിൽ നാം ഒന്നിച്ചിരുന്നോ അതിന്റെ പ്രതിഫലം അല്ലാഹു തആല നമുക്ക് തരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വതആല അവൻ ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും പിടിച്ചു പെരുമാറാകട്ടെ. വാഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.